റെഡ് കളറാണ് കേട്ടോ. ശർക്കരയും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത ഒരു സ്വീറ്റ്നെസ് ആണ്, ഒരു പറ്റിക്കുന്ന വെറൈറ്റി ആണ്. മനസ്സിലായില്ലേ? എന്റെ മുള്ളുകളാണ് കായ്ക്കുന്നത്. നല്ല വില എന്താ വില പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ആ വിലയാണ്. നമ്മളെ വിയർപ്പ് പോലും മണമായിട്ട് വരും. മുള്ള നമുക്ക് കഴിച്ചത് തന്നെ മനസ്സിലായല്ലേ? ആ ഒരു ഒരു സീഡ് എടുത്ത് വിറ്റാ 200 rupees കിട്ടും. ബ്ലോഗിന്റെ അടുത്തൊരു പുതിയ വീടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഐലം ഐലം റോഡിൽ കൈപ്പറ്റി ജംഗ്ഷന്റെ ഒരു ചേട്ടൻ്റെ നമ്മളൊരു അടുത്ത കാലത്ത് നമ്മൾ പരിചയപ്പെട്ട ചേട്ടനാണ്. പുള്ളിയുടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്, സുസ്കോ ഗാർഡൻ. ആ ചെറിയ ഫാം ഏകദേശം 2-3 ഏക്കർ അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒരു സുസ്കോ ഗാർഡൻ ആണ് ഗാർഡന്റെ പേര്. ഡ്രാഗൺ ഫുഡിന്റെ 10-30 35 ഡ്രാഗൺ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പുറമെ വേറെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. വേറെ വായി കൊള്ളുന്നില്ല, നമുക്ക് വേറെ കാണാത്തത് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സുകളുടെ കളക്ഷൻ ഉണ്ട് ചേട്ടന്റെ കയ്യില്. അപ്പം നമ്മള് ഇവിടെ എത്തിയിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ഒക്കെ കുറച്ച് കളക്ഷൻ ഉണ്ട്. 45 വെറൈറ്റി കളക്ഷൻ ചേട്ടന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ ചേട്ടനെ പരിചയപ്പെടാനും ചേട്ടന്റെ വിശേഷങ്ങൾ അറിയാനും ഈ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കാണാനും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫാമിന്റെ ഉടമസ്ഥനാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പൊ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് സുരേഷ് എന്നാണ്. എന്റെ സ്ഥലം ഇവിടെ തന്നെയാണ്. എന്റെ സ്ഥലം ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്താണ്, അടുത്താണ്. എന്റെ സ്വന്തം പ്രോപ്പർട്ടി. എത്ര നാളായി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു തുടങ്ങിയിട്ട്? ഇത് ഞാൻ തുടങ്ങിയിട്ടൊരു 7 വർഷം കഴിഞ്ഞു. അതിന് മുമ്പ് എന്തോ ആയിരുന്നു? ഞാൻ ഗൾഫിലായിരുന്നു, ഡ്രില്ലിംഗ് ഫീൽഡിലായിരുന്നു. അപ്പൊ ഒരു 3-4 വർഷമായി വന്ന് വെറുതെ നിൽക്കിയത്. അപ്പോ വരുന്ന മുമ്പ് തന്നെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഞാന് ഇത് സംബന്ധിച്ച് പല ഭാഗത്തും പോകാൻ അവസരം ഉണ്ടായി. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പോയി, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലെ കുറിച്ച് വർക്ക് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാമുകൾ സന്ദർശിക്കുകയും ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫാം ഉണ്ടാക്കണം ഫ്രീ ആകുമ്പോൾ, ആ ഒരു ഐഡിയയിലാണ് ഞാൻ ഈ ഫാം ഉണ്ടാക്കുന്നത്. ഇവിടെ 58 ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് വെറൈറ്റി. പിന്നെ ഒരുപാട് മരങ്ങളെല്ലാം ഉണ്ട്, ഒരുപാട് വിശേഷപ്പെടാനുള്ള എല്ലാം ഞാൻ പോകുന്നൊരിക്കൽ പരിചയപ്പെടുത്താം. എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബുണ്ട്, സുസ്കോ കാണുന്ന യൂട്യൂബുണ്ട്. അതിപ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ട്. എന്നാലും അദ്ദേഹം കൂടെ വളർന്നു വരുന്ന ചാനലാണ്. എല്ലാവരും ഈ ചാനൽ കാണണം, പുള്ളി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം. ഓരോ ഫ്രൂട്ട്സിനെ ഫ്രൂട്ട് ഒരു പരിധി വരെ എൻ്റെ കൂട്ടുകാർക്കും മനസ്സിലാക്കുന്ന കൊടുക്കും. നമ്മളെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്, ഫാമിലിക്ക് അതുള്ള ബലം കൊടുക്കും. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എക്സ്ട്രാ ഒരുപാട് വരുമ്പോൾ മാത്രം സെയിൽ ചെയ്യുന്നുണ്ട്. ചക്കയൊന്നും ഞാൻ സെയിൽ ചെയ്യുന്നില്ല, ആരും വന്നാലും കൊടുക്കും. ചക്കയൊക്കെ 360 ചക്കയാണ്, എപ്പോഴും ചക്കയാണ്. വിയറ്റ്നാം സൂപ്പർ റെയിലുണ്ട്, ഒരുപാട് വെറൈറ്റി ചക്കകളുണ്ട്. അപ്പോൾ ചക്കകളൊക്കെ ഞാൻ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. അതിനൊന്നും വലിയ പൈസ ഒന്നും വാങ്ങുന്നില്ല. കാരണം റംബുത്താൻ NIT ഇഷ്ടം പോലെയുണ്ട്, സ്കൂൾ പോയുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് സെയിൽ ചെയ്യും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക്. അതിന് പുറമെ നമ്മൾ ഈ തൈകളും ഒക്കെ കൊടുക്കും. ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളെല്ലാം ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്, ബാക്കി ഒരു തൈകളും സെയിൽ ചെയ്യുന്നില്ല. അഫിയുടെ തൈകൾ ഇപ്പം കുറച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു 16 ടൈപ്പ് അഫിയും ഉണ്ട്, അത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അഫിയുമാണ്. അഫിയുവിൻ്റെ മരം എന്ന് വെച്ചാൽ വളരെ വിശിഷ്ടമായ ഒരു ഫ്രൂട്ടാണ്. കാരണം അഫിയുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഡിസംബറിലാണ് എൻ്റെ ഫ്രൂട്ട് പറിക്കുന്നത്. ഡിസംബർ ടൈമിൽ ഒരു ഫ്രൂട്ടും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് അഫിയു. പിന്നെ ഭയങ്കര ബെനിഫിറ്റുള്ള ഫ്രൂട്ടാണ്, കാരണം എൻ്റെ കാഴ്ചയ്ക്കും ഭയങ്കര ഗുണമുള്ളൊരു ഫ്രൂട്ടാണ് അഫിയു. ഗുണം ഈ നമ്മളെ കേരളത്തിൽ നമ്മളെ മാർക്കറ്റിൽ എത്ര പൈസ കൊടുത്താലും കിട്ടാത്തൊരു ഫ്രൂട്ടാണ് അഫിയു. കാരണം അഫിയു സൗത്ത് അമേരിക്കയിലെ ഓസ്ട്രേലിയ ഫ്രൂട്ടാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച ഫ്രൂട്ടാണ്. ഇത് കിട്ടാത്ത കാര്യം എന്നറിയാം. അപ്പോൾ നിങ്ങളിതായിരിക്കും കിട്ടാത്തത്, വെറുതെ ഞാൻ തള്ളയണതായിരിക്കും. ഒരിക്കലും ഇത് കിട്ടുന്ന ഫ്രൂട്ടല്ല. കാരണം ഒരു കുരു ഒരു സീഡ് എടുത്ത് വിറ്റാൽ 200 rupees കിട്ടും. അപ്പോൾ എന്തിനാ ആ ഫ്രൂട്ട് വയ്ക്കുന്നത്? അതുകൊണ്ടാണ് ആൾക്കാർ ഫ്രൂട്ട് വയ്ക്കാത്തത്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കൊണ്ട് തന്നാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു 8 കൊല്ലം മുമ്പ് വന്നാണ്. ഞാൻ ഒരുപാട് വെറൈറ്റികൾ എനിക്ക് 8 വെറൈറ്റി തന്ന്. പിന്നെ ഞാൻ പല ഭാഗത്തും കളക്ട് ചെയ്ത വെറൈറ്റികളാണ്. നമ്മൾ പരിചയപ്പെടുന്ന ഇത് മാംഗോസ്റ്റിനാണ്, സ്വീറ്റ് മാംഗോസ്റ്റിൻ. ഞാൻ സ്വീറ്റ് മാംഗോസ്റ്റിൻ എടുത്ത് പറഞ്ഞത് മാംഗോസ്റ്റിൻ്റെ വേറെ ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഒരു 80% സ്വീറ്റും 20% പുളിപ്പുമാണ്. സോ ഇത് വേറെ സ്വീറ്റ് മാത്രമാണ്, സ്വീറ്റ് മാംഗോസ്. ഞാനിത് വാങ്ങിച്ചത് ഹോം ഗ്രൗണ്ടെന്നാണ്. ഇതിപ്പോ കാച്ച് തുടങ്ങി, ഇപ്പൊ 2ാമത്തെ വർഷമാണ് കായ്ക്കുന്നത്. ഇപ്പൊ കാച്ചിട്ട് ഒരു 1 മാസമുള്ളതായി. ഡിസംബറിൽ കായ്ക്കും. ഡിസംബറില്ല, ഫെബ്രുവരി കായ്ക്കും. ഇത് ശരിക്കും ജൈവവളം. ഞങ്ങൾ എല്ലാ കൃഷികളും കൂടി ചെയ്യുന്ന ജൈവവളം മാത്രമാണ്, ഒരു രാസവളം ഞങ്ങൾ ഉപയോഗിക്കാറില്ല. റെഡായിട്ട് ചെറിയ ബ്ലാക്ക് ആവും. ഇതൊന്നും നമ്മൾ സെയിൽ ചെയ്യാൻ തകയില്ല, നമുക്ക് തന്നെ തിന്നാനേ ഉള്ളൂ. ഭയങ്കര ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ നിർത്താൻ പറ്റുകയില്ല. ഭയങ്കര സ്വീറ്റാണ്.
അപ്പോൾ അത് സെയിൽ ചെയ്യാനൊന്നും തികയത്തില്ല. ഈ ലോങ് ലൈഫ് നിൽക്കുന്ന ഒരു മരമാണ് മാംഗോസ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ ഗ്രോത്ത് തീരെ വലിയ ഗ്രോത്ത് ഉണ്ടാകും, വളർച്ച തീരെ കുറവാണ്. ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ തട്ടുകൾ വരുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്യുമ്പോൾ രണ്ട് തട്ട് വരും. 7 കൊല്ലം കഴിഞ്ഞാലേ കായ്ക്കത്തുള്ളൂ. മിനിമം 7 കൊല്ലങ്ങളും കഴിയും. 8ാം കൊല്ലം കായ്ച്ചിരിക്കും. കാച്ചാൽ എല്ലാ കൊല്ലവും നിറയെ കായ്ക്കും. ജൈവ വളമാണ് ഏറ്റവും ചെയ്യേണ്ടത്. ആദ്യം കണ്ടത് 100% പുളി മധുരമാണ്, സ്വീറ്റ് മാത്രമാണ്. ഇതൊരു 90% മധുരവും 10% പുളിപ്പുമാണ്. ലൈറ്റ് പുളിപ്പുണ്ടാവും. ചിലരൊക്കെ അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചേഞ്ച് വെച്ച്. ഇലയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നാ ഉണ്ട, കൂർത്ത ഇലയാണ്, അവർച്ച പരന്ന ഇലയാണ്. എന്താ ഇതും കാച്ചി നിൽക്കുകയാണ്. എന്നാ ഇതിലും കാകണ്ട, കാകണ്ട. ഇത് മാംഗോസിൻ്റെ തന്നെ ഒരു ഫാമിലിയാണ്. ഇത് ലെമൺ മാംഗോസ് എന്നും പറയും, ബറാബ ഫ്രൂട്ട് എന്നും പറയും. ഇതിൻ്റെ പ്രത്യേകത ഞാൻ സീസൺ ഇല്ല, എപ്പോഴും കായാണ്. കണ്ട ഇതിപ്പോൾ കാ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു സീസൺ കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത കാ തുടങ്ങിയുണ്ട്. ചെറിയ ചെറിയ കായകളെ നിങ്ങൾക്ക് കാണാം, നാരകത്തിൻ്റെ ഇലയാണ്. പക്ഷേ ഇതും സ്ലോ ഗ്രോത്ത് ആണ്. ഇങ്ങനെ നിൽക്കും, അമിതമായിട്ട് വലുതാകത്തില്ല, എപ്പോഴും കായായിരിക്കും. അല്ലല്ല, കാ വലുതാവും, കാ വലുതാവും. 80% മധുരവും 20% പുളിപ്പും. വൈറ്റാമിൻ സിയുടെ കലവറയാണത്. മിറാക്കൽ ഫ്രൂട്ട്, മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് കണക്കേണ്ടത് മിറാക്കലാണ്. കാരണം ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറത്തേക്കും നമ്മൾ നാവിൽ മധുരം അല്ലാതെ വേറെ ഒന്നും തീരെയില്ല. അത് പുളിപ്പ് കഴിക്കുമ്പോൾ കൂടുതൽ മധുരമായിട്ട് തോന്നുന്നു, നാവ് നല്ല മധുരമായിട്ട് തോന്നുന്നു. ഇത് യഥാർത്ഥത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി ഹീമോഗ്ലേഷൻ ആഹാരം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫ്രൂട്ടാണ്. അത് ആഫ്രിക്കൻ വനാന്തരങ്ങൾ കിട്ടിയത് ഒരു ടൈപ്പ് ഫ്രൂട്ടാണ്, നല്ല ഫ്രൂട്ടാണ്. ഞങ്ങളെ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ പരിചരണമൊന്നും വേണ്ട. ഇതിപ്പോൾ 4 കൊല്ലം പ്ലാന്റാണ്, നിറയെ കായ്ക്കുന്നുണ്ട്, നിറയെ കായ്ക്കുന്നുണ്ട്. റെഡ് കായും പച്ചക്കായും ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് സുഹൃത്ത് എനിക്ക് അയച്ചു തന്നൊരു ഞാവലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അരി ഉണ്ടാവില്ല, സീഡ്ലെസ് ആണ്. ഇത് അബിയുവിൻ്റെ വേറെ വെറൈറ്റിയാണ്. ഇത് 1 കിലോളം ആവുന്ന കായാണ്, നല്ലതാണ്. ഇപ്പം സീസൺ കഴിഞ്ഞ് ഈ തായ് റെഡ് ജാമ്പയാണ്. ഇത് നേറെ പിടിക്കും. ഇപ്പം നേറെ കായ ഉണ്ടെന്ന് 3 പ്രാവശ്യം അടുത്ത്, ഇനിയിപ്പോൾ ഈ കായ കഴിഞ്ഞതുകൊണ്ട് അടുത്തേം പിടിക്കും. വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കും. അകത്ത് കുരുവൊന്നുമില്ല, വലിപ്പം കൂടുതലാണ്, മധുരം കൂടുതലാണ്. മധുരം കൂടുതലാണ് കഴിച്ചത് തന്നെ മനസ്സിലായല്ലേ. ആ കപ്പലെന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ ദുർഗന്ധമില്ല, നമ്മളെ വിയർപ്പ് പോലും മണമായിട്ട് വരും. മനസ്സിലായി, നമ്മളെ ഓരോ വേസ്റ്റും മണമാണോ, പിന്നെ വളരെ മണമായിരിക്കും. ഭയങ്കര കിഡ്നീനെയൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. 8 കൊല്ലം കഴിഞ്ഞാലേ കായ്ക്കൂ. ഇത് ഇന്തോനേഷ്യൻ എന്നാണ് വന്നത്. ആദ്യം ഇന്തോനേഷ്യൻ രാജകുടുംബത്തിൽ മാത്രമേ ഇത് നടന്ന അലോഡല്ലായിരുന്നു. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഇത് എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഇത് 8 വർഷം കഴിഞ്ഞാൽ തടിയിലാണ് കായ്ക്കുന്നത്. ബറാബ ഫ്രൂട്ട് എന്ന് വെച്ചാൽ 360 ദിവസം ഉണ്ട്, 360 ദിവസം ഫ്രൂട്ട് ഉണ്ട്. എപ്പോഴും കായാണ്. ഉണ്ടാ ഇതിപ്പോൾ അടുത്ത സീസൺ കാ വരുന്നുണ്ടാ, നേറെ കായണ്ടാ. ഡെന്നീസ് പൊളിച്ചറി നേറെ പിടിക്കും. ഇപ്പോൾ സീസൺ കഴിഞ്ഞ് നിറയെ പിടിച്ച കാ അടുന്ന ഞാൻ ചെറുതാണെന്ന് പ്രൂൺ ചെയ്ത് മനസ്സിലായില്ലേ. കണ്ട പ്രൂൺ ചെയ്യേണ്ടി വന്ന് കാരണം ഇവിടെ സ്ഥലം കുറവാണ്ട്. ഇത് നേറെ കായ്ക്കും. ഇത് ഇതിന്താൻ വേണ്ടി കിളികൾ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. എല്ലാം എൻഐറ്റി ആണ്, കുരുവെന്ന് ഇളകി വരുന്നതാണ്, പരുക്കയാണ്, സൂപ്പറാണ്. അതുമ്പോൾ ഇനി 2.5 മാസം എടുക്കും. ബ്ലാക്ക് ഞാവലാണ്. ഇപ്പോൾ ഒരു 4 മാസം ഞാൻ കാച്ചിരിക്കും. നല്ല അടിപൊളിയാണ്. J33 ഇപ്പം നിറയെ കാച്ച് 1 പ്രാവശ്യം കഴിഞ്ഞാണ് അടുത്തത് വേണം കാച്ചിരിക്കുന്നത്. 2 കായുണ്ട്. ഒരു 12 കായ അടുത്താണ്. അതിൻ്റെ ഹൈറ്റ് ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഹൈറ്റ് മുകളിൽ വെട്ടി കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യമെടുത്ത് വെട്ടി കൺട്രോൾ ചെയ്യാൻ നിറയെ കായ്ക്കും. ഭയങ്കര സ്വീറ്റാണ്. ഒരു 9-10 കിലോ വെയിറ്റ് വരും. ചുളയുടെ ഓരോ അറ്റത്തും ഹണി സ്റ്റോർ ആവും. ഇതാണ് മാമി സപ്പോർട്ട. ആ സപ്പോർട്ട, മാമി സപ്പോർട്ട് എന്ന് വെച്ചാൽ 3 കിലോ വരും ഒരു ഫ്രൂട്ട്. മാമി സപ്പോർട്ട ഇത് തീരെ റയർ മരമാണ്. ഇതൊന്നും കേരളത്തിൽ തീരെ റയറായിട്ടേ ഉള്ളൂ. ചില ഭാഗങ്ങളിലുണ്ട്, ഇപ്പോൾ വരുന്നുണ്ട്. മാമി സപ്പോർട്ടയാണ്. സാധാ സപ്പോർട്ട 150 ഗ്രാമൊക്കെ വരും. ഇത് 2.5 കിലോയുടെ മുകളിൽ വരും, 3 കിലോളം വരും ഒരു കാ. ഭയങ്കര സ്വീറ്റാണ്. കാര വലിപ്പം കൂടുതലാണ്. ആ ഷേപ്പ് ഓവൽ ഷേപ്പാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ സുഹൃത്ത് അയച്ചെന്നാണെങ്കിൽ ഭയങ്കര സ്വീറ്റാണ്. സാധാരണ നമ്മൾ പോലെ കെയർ ചെയ്ത് ഇട്ടിരുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴാണ് 2 കൊല്ലം കാച്ച്. ഇതിന് ഭയങ്കര പുളിപ്പാണ്. പക്ഷേ ഇത് ഇതിന് ഈ കായ്ക്കാത്ത വെയിലത്ത് കാണത്തുണ്ടോ? വെയിൽ വേണം, മുന്തിരിങ്ങക്ക് വെയിൽ വേണം, നല്ല ജൈവ വളം വേണം. വളരെ കെയർ ചെയ്യാതെ കിട്ടുന്നുണ്ടോ ഇത്ര കാച്ചുള്ളൂ. ദുരിയാൻ ഫ്രൂട്ടുകളുടെ കിങ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ തായ്ലാൻഡാണ് സ്ഥലം. നല്ല ഫ്രൂട്ടാണ്, കായ്ക്കാറായി. അടുത്ത കൊല്ലം കായ്ക്കുന്നു പ്രതീക്ഷിക്കുന്നു. ദുരിയാൻ ആ അടിപൊളി ഫ്രൂട്ടാണ്. ഒരു ചക്ക 1000-1500 രൂപ വില. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ കൂട്ടുകുടുംബത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ നഗത്തൊരു പരുവുണ്ട്, അത് ബദാമിനെ പോലും തോറ്റുപോകും. പുറം മുന്തിരിങ്ങ നഗരയും കഴിക്കാം. നമ്മളെ കുട്ടിക്കാലത്ത് ഇതൊക്കെയാണ് നമ്മളെ മുന്തിരിങ്ങ നാടൻ ഫ്രൂട്ടുകളാണ്. അത് സൂപ്പറായിരുന്നു.
അതിനകത്തുള്ള പരു തല്ലി തിന്നുമ്പോ അതിന് ബദാം പോലും തോറ്റുണ്ട പരുവാള് കുളമാങ്ങ നേറെ ഉണ്ടായിരുന്നതാ നേരെ. ഇപ്പൊ കാച്ച കംപ്ലീറ്റ് പഴുത്ത് ചൊരിഞ്ഞ്. ഇത് റംബുത്താനിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഈ സീഡ്ലെസ് ആണ്, അരിയില്ല. നിറയെ പിടിക്കും, എന്താ പിടിച്ചു വരുന്നേ ഉള്ളൂ, നിറയെ പൂ കിടക്കുന്നേ ഉള്ളൂ, സീസണായി വരുന്നേ ഉള്ളൂ. മരമുന്തിരി, ഇത് മരത്തിലാണ് പിടിക്കുന്നത്. മുന്തിരിങ്ങ തോക്കുന്ന ഫ്രൂട്ടാണിത്. പക്ഷേ കേട്ടോ, മുന്തിരിങ്ങ പോലും തോറ്റു അങ്ങനത്തെ മരമാണത്. മുന്തിരിങ്ങനെ ടേസ്റ്റാണ്, അത് കാച്ചില്ല മരമുന്തിരി. ഓക്കെ, ജബോട്ടി ഇംഗ്ലീഷ് ഇല്ലല്ല, ജബോട്ടിക്കാവ. നമ്മളാട്ടാനല്ല, ബ്രസീലിനാണ്. 8 കൊല്ലം കഴിഞ്ഞ് കായ്ക്കും, 7 കൊല്ലം കഴിഞ്ഞ് കായ്ക്കാറായി വന്നിരിക്കുകയാണ്. ഇനി പൊറണേ കായ്ക്കും. സബാറയാണ് മരമുന്തിരിയിൽ 10-26 വെറൈറ്റി ഉണ്ട്. ഇത് സബാറയാണ്. ആകെ 3 മാങ്ങയെ കാച്ചോളൂ ഞാൻ കൊടുത്തില്ല. നാംഡോ മായി റെഡ്, റെഡ്. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു മാങ്ങോ ആണ്. ഒരു 3-4 മാങ്ങ കാച്ച് വളത്ത് നടത്തി കഴിഞ്ഞുള്ള റെഡ് എംബറാണ്. റെഡ് എംബർ, റെഡ് എംബർ. മാങ്ങ കണ്ടാൽ തന്നെ കഴിച്ചു പോവും. പ്യുവർ റെഡാണ് റെഡ് എംബർ. ഓക്കെ, മാർക്കറ്റ് ഭയങ്കര കോസ്റ്റിയാണ് ഇതിൻ്റെ വില. ജപ്പാനിലുള്ള ഏറ്റവും ഇഷ്ടമായ മാങ്ങയാണ് റെഡ് എംബർ. നല്ല വില വരും, നല്ല വില. എന്താ വില പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ആ വിലയാണ്. ക്ലിയറായി നമ്മളെ വെച്ച് നോക്കി. ഒരു പ്രത്യേക ഇതുമാണ്, എന്താ പറയുക, ചാറ്. നല്ല ഗുണമില്ലേ. റൂബി റെഡ് ലോഗൺ ഉണ്ട്, വൈറ്റ് ലോഗൺ ഉണ്ട്, പിങ്ക് പോങ് ലോഗൺ ഉണ്ട്, ഇത് ലെമൺ ലോഗൺ. ഇത് എന്ന് പറഞ്ഞാൽ സ്വീറ്റും കൂടാണ്, കായ വലുപ്പവും കൂടുതലാണ്. ഒരു 750-800 രൂപ ഉണ്ട് കാ. ഭയങ്കര തേൻ കണക്കിരിക്കുകയും ചെയ്യും, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ കഴിഞ്ഞതിൻ്റെ കാച്ച, പക്ഷേ ആ വലിപ്പം കിട്ടുന്നില്ല, കഷ്ടപ്പെടാം. ആ വലിപ്പം കിട്ടുന്നില്ല. ഇത് മരിയൻ പ്ലംബാണ്, മാംഗോയുടെ ഫാമിലിയാണ്. ഇത് 7 കൊല്ലം കഴിഞ്ഞ കായ്ക്ക്, ഇതിപ്പോൾ 4-5 കൊല്ലമായി. സ്ലോ ഗ്രോത്താണ് മരിയൻ പ്ലംബ്. ഇതുണ്ട് ആയിരം ചാക്ക് ചക്ക ഉണ്ടോ, നിറയെ കിടക്കുന്നുണ്ട് അതിന്. ഇപ്പം എപ്പോഴും ചക്കയാണ്, എല്ലാ വർഷത്തെ 300 ദിവസം ചക്കയാണ്. എപ്പോഴും ചക്ക ഉണ്ടാവും, കളഞ്ഞിരിക്കുകയാണ് അടക്കാറായി. വളരെ സ്വീറ്റാണ്, ഭയങ്കര കളറാണ്, റെഡ് കളറാണ് കാ. റൂബി റെഡ് ലോഗൺ. പച്ചക്കറി ഭയങ്കര സമയമെടുക്കും, ഭയങ്കര സംരക്ഷിക്കണം. കാരണം നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ പുഴു കയറും. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടിക്കാണ്ട്, കെമിക്കൽ അടിച്ചുള്ള പച്ചക്കറി നമ്മൾ കൃഷി ഇട്ടേണ്ട കാര്യം. ബസു, നീ തളന്നാ, നീ പിന്നെ നീ കാരണം ഒതുങ്ങിയത്. ഇത് പറിക്കാൻ പറ്റുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. കാരണം ഇവിടെ കൂടുതലും വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. അപ്പം ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു 10-38 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. ഇത് ബിഗ് ജയന്റ് യെല്ലോ ആണ്. ഇത് പൂവിട്ട് കഴിഞ്ഞ് കണ്ടാ, അതിലുണ്ടാ മുട്ടിട്ട് കഴിഞ്ഞ്, എന്താ ഇവിടെയും മുട്ടുണ്ട്, ധാരാളം മുട്ടുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്? ടയറിൽ കൊടുത്തില്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് തിരിച്ചു വരുമ്പോൾ അതിന് ചതവും ഒടിവും ഉണ്ടാവും. അപ്പോൾ അതിന് ഡാമേജ്, അതിൻ്റെ ലീഫ് ഡാമേജ് ആയിരിക്കാൻ വേണ്ടിയാണ് ടയറിൽ കൊടുക്കുന്നത്. ശരിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇടേണ്ടത് ഇങ്ങനെയല്ല, പില്ലറിലാണ് ഇടേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾ പില്ലറിലാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഈ തടി കൂടെ കിടന്നുകൊണ്ട്, തേക്കിൻ്റെ കാതിൽ കിടന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. സീസണുണ്ട്, ഇപ്പം സീസണാണ്, ഇപ്പം സീസണാണ്. ഇപ്പം കായ്ക്കാൻ അല്പം കാ കുറവുള്ളത്. കഴിഞ്ഞതിനൊക്കെ 4-5 ടൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒത്തിരി കുറഞ്ഞ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു, അപ്പോൾ വേണ്ടയിൽ ഉറം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കാ കുറവ്. എങ്കിലും ധാരാളം കാച്ചുള്ളത്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി എല്ലാവരും കേരളത്തിലായിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഐശ്യ ഡ്രാഗൺ ഫ്രൂട്ടാണ്, എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് പറയും. അങ്ങനെ ഇഷ്ടമല്ലെന്ന് പറയുന്നത് വിയറ്റ്നാം എന്ന് വരുന്ന വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടോ അല്ലെങ്കിൽ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടോ വാങ്ങി തന്നിട്ടാണ്. കാരണം ജസ്റ്റ് ഒന്നാമത് അവർ ചെയ്യുന്നത് ബൾക്കായിട്ട് ചെയ്യുന്ന എല്ലാ രാസവളമാണ്. പിന്നെ അവർ പറിച്ചിട്ട് പഴുക്കാത്ത ഫ്രൂട്ട് പറിച്ചിട്ട് ആണ് കയറ്റി വയ്ക്കുന്നത്. കാരണം ആ ഫ്രൂട്ട് ഇവിടെ വരുമ്പോൾ 3 മാസം കഴിഞ്ഞ് നമ്മളെ കിട്ടുന്നു, 2-3 മാസം എന്തായാലും കഴിയും. അപ്പം അങ്ങനെ ഇതാണ് ആ സ്വീറ്റ് ഇല്ലാത്തത്. നിങ്ങൾ ശരിക്കും ഞങ്ങൾ ഫ്രൂട്ട് വാച്ച് കഴിച്ച് വേണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം വേണം. ഇത് മാർക്കറ്റിൽ, മാർക്കറ്റിൽ ഇത് നല്ല വിലയാണ്. ഒരു 300 രൂപയ്ക്കുള്ളിൽ കിട്ടും. 1500 ഫ്രൂട്ടും ഞങ്ങളെ ഉണ്ട്. ഓരോ വെറൈറ്റിക്ക് ഓരോ വിലയാണ്, ഓരോ വെറൈറ്റി. ഇതിപ്പോൾ കണ്ട, ഇത് ഇൻഡോ വിയറ്റ്നാം മിൽക്ക് സ്വീറ്റ് വൈറ്റ്. ഇത് വലിയ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ നട്ടതേ ഉള്ളൂ, ഫ്രൂട്ടിംഗ് ഒന്നും അവറായില്ല. ഇടയ്ക്ക് ഞാൻ ഇല്ലായിരുന്നു. നമ്മുടെ എറുമ്പ്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുഖ്യ ശത്രു എറുമ്പാണ്. എറുമ്പ് തിന്ന് കളയും. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത പൊടി പോയി വരും. ഈ കാണുന്നത് എല്ലാം ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് എന്തായിട്ട് ടയറിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെ. ഇത് വേറൊരു ഡിസൈനാണ്. അതായത് കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് പില്ലറിൽ കൊടുത്തിട്ട് ഇതിനകത്ത് ഇരുമ്പ് റാഡാണ്, സോളിഡ് റാഡാണ്. ഈ റാഡിൻ്റെ പുറത്ത് ഡാമേജ് ആയിരിക്കാൻ വേണ്ടി ടെമ്പറിയാണ് തടി കൊടുത്തിരിക്കുന്നത്.
തടിക്ക് തന്നെ റോളൊന്നുമില്ല, അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് കണ്ട, ഇത് മലേഷ്യൻ റെഡാണ്, ഇത് മൊത്തം മലേഷ്യൻ റെഡാണ്. ഇപ്പൊ അടുത്ത കൊല്ലം നിറയെ കാച്ചോളും. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തടിക്ക് വീട്ടിലേക്കുള്ള കള്ളിമുള്ളിന്റെ ഒക്കെ ഒരു ഷേപ്പ് അല്ലല്ല, ഈ മുള്ളിലാണ് പിടിക്കുന്നത്. അത് കള്ളിമുള്ളിൻ്റെതാണ്, കള്ളിമുള്ളി ഫാമിലിയാണ്. അത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് പ്ലാന്റ് ആണ്, മനസ്സിലായി? വെള്ളം തീരെ കുറച്ച് മതി, ഡെസേർട്ട് പ്ലാന്റ്. ഓരോ മുള്ളുകളിലാണ് കായ്ക്കുന്നത്, മനസ്സിലായില്ലേ? എന്റെ മുള്ളുകളിലാണ് കായ്ക്കുന്നത്. ഇത് വേറൊരു വെറൈറ്റിയാണ്, ഒരു പുതിയ വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഭയങ്കര സ്വീറ്റുമാണ്. ഇത് ശരിക്കുള്ള ഡെസേർട്ട് പ്ലാന്റ് ഉള്ളതാണ്, അതേ ഒരു വെറൈറ്റിയാണത്. ഇത് അകത്ത് റെഡാണ്, മുള്ളുള്ളതാണ്. അത് ബ്ലാക്ക് ഡ്രാഗണിൻ്റെ വേറെ വെറൈറ്റി റെഡ് ഡ്രാഗണാണ്. വളരെ ഇത് ഫ്രാങ്കീസ് റെഡാണ്. ഇത് ഗ്രാഫ്റ്റഡ് ആണ്, മലേഷ്യൻ റെഡിൽ ഫ്രാങ്കീസ് റെഡ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അമേരിക്കൻ ബ്യൂട്ടിയാണ്. ഇത് കേരളത്തിലെ ഒരുപാട് ആൾക്കാർ, പല ഡ്രാഗൺ ഫ്രൂട്ട് നടത്തുന്ന ആൾക്കാരും ഒരു പറ്റിക്കുന്ന വെറൈറ്റിയാണ്. അത് എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം കൊടുത്തിരുന്നത്. തായ്ലാൻഡ് റെഡ് കൊടുത്തിട്ട് പറയും അത് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയും. അമേരിക്കൻ ബ്യൂട്ടിയുടെ വള്ളിയുണ്ട് അഞ്ഞൻ ഇടയിൽ നിന്ന് കനം കുറവായിരിക്കും, അതിവിടെ ഫ്രൂട്ടിങ് ആയി. ഇതാണ് അമേരിക്കൻ ബ്യൂട്ടി, അമേരിക്കൻ സുന്ദരി. കിടക്കുന്നുണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രിക്സ് മാലി കൂടുതലാണ്, മധുരം കൂടുതലാണ്, മനസ്സിലല്ലേ? 18-17 മധുരമുണ്ട്. ഇത് ചെറിയ കായ, ഒരുപാട് വലിയ കായ രീതിയില്ല. കിങ് ഓഫ് ദി ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയാം. ഹണി നമ്മൾ തേൻ്റെ തേൻ്റെ ഫ്ലവറാണ്. ഇത് 1 കിലോ ഫ്രൂട്ട് 1400-1500 രൂപ. ഗൾഫിലൊക്കെ ഒരു ഫ്രൂട്ട് എന്ന് വെച്ചാൽ 40-50 തരംസാവും. എക്കിഡോർ പലാറോ, ഇത് കംപ്ലീറ്റ് എക്കിഡോർ പലാറോണം. തൈകൾ മലേഷ്യൻ റെഡിനാണ്, ഇതെല്ലാം എക്കിഡോർ പലാറോണം. തായല്ലോ ഫ്രൂട്ടാണ്, ഇത് മഞ്ഞയാണ്, മഞ്ഞ ഫ്രൂട്ടാണ്, തായല്ലോ ആണ്. ഇത് ഫ്രൂട്ടിങ് ആയി, അതിപ്പോൾ നിറയെ പൂത്തിരിക്കുകയാണ്, ഫ്രൂട്ടിങ് ആയി. ഓക്കെ, ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആണ്. ഗ്രാഫ്റ്റഡ് ആയതാണ് 9-ാം മാസം പൂക്കുന്നത്. ലെമൺ യെല്ലോ ആണ്. നേരത്തെ ഞാൻ മുകളിൽ ഒരു ചെറിയ പ്ലാന്റ് പരിചയപ്പെടുത്തി, അത് കാച്ചില്ല. ഇതിപ്പോൾ പൂത്ത് ലെമൺ യെല്ലോ, അതായത് ലെമൻ്റെ ടേസ്റ്റ് ആയിരിക്കും, ലെമൺ യെല്ലോ. മധുരം എന്ന് പറയുന്നത് ഫ്രൂട്ടിന്റെയൊക്കെ മധുരം ഇളക്കുന്നതിന്റെ ബ്രിക്സ് വാല്യൂ നോക്കുന്നതാണ്. ബ്രിക്സ് വാല്യൂ നോക്കുമ്പോൾ നല്ലൊരു മധുരമുള്ള മാങ്ങ 26-28 ഒക്കെ വരത്തുള്ളൂ, ബ്രിക്സ് മധുരം വരത്തുള്ളൂ. അപ്പോൾ അത് അതിന് ബ്രിക്സ് ഇളക്കാൻ വേണ്ടി ചെറിയൊരു മെഷീനുണ്ട്. അതിൽ നമ്മൾ ആ മാംഗോ ആയാലും ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും ഏത് ഫ്രൂട്ട് ആയാലും 2 തുള്ളി ആയാലും അതിൻ്റെ സ്വീറ്റ് അതിൻ്റെ ചാറ് ഇറ്റ് നോക്കിയാൽ അതിൻ്റെ ഇത്ര മധുരം ഒന്ന് കാണിക്കും. അപ്പം ഇത് പലോറ ഗോൾഡാണ്, 22.5, 22, 21 മുകളിലാണ്. പലപ്പോഴും പലാണ് കാണാം, അതായത് വെള്ളം മഴ പെയ്താൽ 22, 20 പുറത്ത് എന്തായാലും ഉണ്ട്. ഇത് 22 ഉണ്ടായിരുന്നു കഴിഞ്ഞതിന്. നല്ല സ്വീറ്റാണ്, കണ്ണീര ഫ്ലവറാണ്, അടിപൊളി ഫ്രൂട്ടാണ്. ഇത് വേറൊരു വെറൈറ്റിയാണേ. ആ, ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഇന്തോനേഷ്യൻ സ്വീറ്റ് റെഡാണ്. ഇത് ഈ പ്ലാന്റ് കണ്ട, ഇതിൻ്റെ വ്യത്യാസം കണ്ട. ഇതിപ്പോൾ ഇന്ന് രാത്രി പൂത്താണ്, രാത്രി 12 മണിക്കാണ് ഡ്രാഗൺ ഫ്രൂട്ട് പൂക്കുന്നത്. അതിന് രാവിലെ ഓരോ അതിന് തുമ്പികൾ പരാഗണം നടത്തിയത്, ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലോസ് ആയി, ഓൾറെഡി പരാഗണം നടന്നു, പോളിനേഷൻ നടന്നു. ഓക്കെ, ഇത് വളരെ സ്വീറ്റാണ്. അത് ശരിക്ക് ശർക്കരയും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത ഒരു സ്വീറ്റ്നെസ്സാണ്. ഇന്ത്യനേഷ്യൻ സ്വീറ്റ് റോയൽ റെഡ്, ഇതെല്ലാം ആ പ്ലാന്റുകളാണ്, സ്വീറ്റ് റോയൽ റെഡ്. ഇത് കോസ്റ്റ്ലി ആണ് തൈ, ഇതെല്ലാം കണ്ട. ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആണ്, ഉണ്ടോ? ഉണ്ട്, റോയൽ റെഡ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് മലേഷ്യൻ റെഡാണ്. ഇത് താഴെയുള്ള ഓടിച്ചാണ് മലേഷ്യൻ റെഡ്, ഇവിടെ നിന്ന് സ്വീറ്റ് റോയൽ റെഡ്. ഗ്രാഫ്റ്റഡ് ആണ്, തീയതി കണ്ട, 29-4 ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ, മനസ്സിലായി? ഗ്രാഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് മലേഷ്യൻ റെഡിനെ കട്ട് ചെയ്തിട്ട് റെഡ് വെൽ വെറ്റുന്നൊരു പുതിയ വെറൈറ്റിയാണ്. അത് ഇന്ത്യയിലില്ല, അത് ഫിലിപ്പീൻസിൽ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ അത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്, റെഡ് വെൽ വെറ്റ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ഭയങ്കര റെഡായിരിക്കും. നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം, റെഡ് വെൽവെറ്റ് ഡ്രാഗൺ. ഔട്ട്സൈഡ് ഭയങ്കര റെഡായിരിക്കും, ഇൻസൈഡ് നല്ല റെഡായിരിക്കും. ബ്രിക്സ് വാല്യൂ 17 ആണ്. അത് കാണാൻ ഭയങ്കര മനോഹരമായ ഫ്രൂട്ടാണ്. റെഡ് എന്ന് വെച്ചാൽ ബ്ലഡ് റെഡാണ്, ബ്ലഡിനാണ് നല്ല റെഡാണ് ഔട്ട്സൈഡ്. ഇത് വീനസ് എന്ന് വേറെ വെറൈറ്റിയാണ്. ഇത് ഡാർക്ക് സ്റ്റാർ എന്ന് പറയുന്ന വേറെ വെറൈറ്റിയാണ്. റൗണ്ട് ഷേപ്പിൽ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ഫുൾ റൗണ്ടായിരിക്കും, മറ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഓവൽ ഷേപ്പായിരിക്കും. ഇത് ശരിക്കുള്ള റൗണ്ടിലാണ്. ഇത് മധുരം കൂടുതലാണ്, വിയറ്റ്നാം സ്വീറ്റ് മിൽക്ക് വെയിറ്റ് ആണ്. ഇത് വളരെ വലിയ ഫ്രൂട്ടാണ്. ഇത് വിയറ്റ്നാം ഹൈ ബ്രീഡ് റെഡ്, വെരി റെയർ വെറൈറ്റി. ഇത് കേരളത്തിൽ ആരെല്ലാം ഉണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല. വിയറ്റ്നാം ഹൈ ബ്രീഡ് റെഡ് മലേഷ്യൻ റെഡിൽ ഇസ്രായേലിലോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം. ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 4 മാസമായുള്ളു, 4-5 മാസം തന്നെ പൂത്ത് കഴിഞ്ഞ് ഉണ്ടാവും. കൊളംബിയാനോ എല്ലോ, പല ഓരോരോപ്പം തന്നെ സ്വീറ്റാണ്. എല്ലാ കമ്പനിയും നിറയെ പിടിക്കും, നിറയെ ഒരു 100-300 ഫ്രൂട്ടെങ്കിലും പിടിക്കും, പക്ഷേ ഫ്രൂട്ട് ചെറുതാണ്. ഒരുപാട് ബേർഡ്സ് ആ ഇവിടെ കിളി ഇഷ്ടംപോലുണ്ട്. അത് ഭയങ്കര രസം, ഞാൻ പറഞ്ഞില്ല, തിന്നാൻ വേണ്ടി സീസൺ ക്ലിയറുണ്ട്. ബ്രൂണിയിലെ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെൽഫ് പോളിനേഷൻ അല്ല, ക്രോസ് പോളിനേഷൻ ആണ്. വേറെ പൂ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിൽ ആൺപൂ മാത്രമേ ഉണ്ടാവും, പെൺപൂ ഉണ്ടാവില്ല.
ഹവാനിയൻ പിങ്ക്, ഇതും ഗ്രാഫ്റ്റഡ് ആണ്. ഹവാനിയൻ പിങ്ക് കേക്സ് എന്ന് പറയുമ്പോൾ അതും ഹാൻഡ് പോളിനേഷൻ ആണ്. ഹാൻഡ് പോളിനേഷൻ വെച്ചാൽ ക്രോസ് പോളിനേഷൻ ആണ്. ഓക്കെ, ആ വേറെ ഏതെങ്കിലും പൂമ്പൊടി കൊണ്ടുവന്നിട്ട് അരിട്ട് വേണം പൂ പോകുമ്പോൾ, അല്ലെങ്കിൽ തറ പൂ കൊഴിഞ്ഞു പോകും. ഇതിന്റെ ലീഫിന് ഒരു വെറൈറ്റി തോന്നിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് നാഷണൽ മാജസ്റ്റിക് ആണ്, അതല്ലേ? ഇത് നാഷണൽ മാജസ്റ്റിക് ആണ്, നല്ല ഫ്രൂട്ടാണ്, വലിയ ഫ്രൂട്ടാണ് നാഷണൽ മാജസ്റ്റിക്. ഓക്കെ, ഇത് ഗ്രാഫ്റ്റഡ് ആണ്, ഇതും ഗ്രാഫ്റ്റഡ് ആണ്. കണ്ട നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. എൻ്റെ വെള്ളം കൊടുത്ത് ഇത് കണ്ട തായ്ലാൻഡ് റെഡ് ആണ്, ഇത് ഒരു വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഗ്രാഫ് ചെയ്യുന്നത് നാഷണൽ മാജസ്റ്റിക് ആണ്. കണ്ടാ എന്താ ഗ്രാഫ്റ്റിംഗ് ആണ്, ഗ്രാഫ്റ്റഡ് പീസാണ്. ഓക്കെ, ഇത് ഗ്രാഫ്റ്റഡ് എന്ന് വെച്ചാൽ ഇത് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കല്ല, ഇതിനകത്ത് ഒന്നര ഇഞ്ചോളം ഇതിനകത്ത് ഇറക്കിയിരിക്കുകയാണ്. ഓക്കെ, ആ കണ്ടല്ലേ, ആ ചോദിച്ചാൽ ഞാൻ താൻ ശ്രദ്ധിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ്. ഇത് ഒരു പൗഡർ കോട്ടറാണെങ്കിൽ എന്താ, ഇത് സോൺസ് റെഡ് ആണ്, ഇത് വേറൊരു വെറൈറ്റിയാണ്. സോൺസ് റെഡ് ഉണ്ട്, ഇവിടെ നിന്ന് ഇതുപോലെ തായ്ലാൻഡ് റെഡും ഇവിടെ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സോൺസ് റെഡാണ്. സോൺസ് റെഡ് അത് പൗഡർ കോട്ടറാണെങ്കിൽ ഇരിക്കും, അത് റെഡ്നെസ് ഗോൾഡാണ്, നല്ല സ്വീറ്റാണ്, വലിയ ഫ്രൂട്ടാണ്. ഇത് ലെമൺ എല്ലോ ആണ്, ലെമൺ എല്ലോ. ലെമൺ അല്ലോ എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ടിനകത്ത് ലെമൻ്റെ ടേസ്റ്റ് വരും, നല്ല സ്വീറ്റുമാണ്, ഒപ്പം ലെമൻ്റെ ടേസ്റ്റും വരും. ഇതുണ്ട്, ഇത് നമ്മൾ ഇതും ഗ്രാഫ്റ്റഡ് ആണ്. ഇത് ഇവിടെ നിന്ന് ഇവിടെ തായ്ലാൻഡ് റെഡും ഇവിടെ നിന്ന് ലെമൺ അല്ലോ ഉണ്ട്, ലെമൺ അല്ലോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം. ഇത് ലെമൺ അല്ലോ ആണ്. ഇത് അശുവന്ത 1, 2, 3, 4, 5 5 വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ 1, 2, 3, 4 വരെ ഉണ്ട്. ഇത് 3 ആണ്, 5 കിട്ടിയിട്ടില്ല, 5 കിട്ടും. ഇതും ഗ്രാഫ്റ്റഡ് ആണ്, മലേഷ്യൻ റെഡ് വന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാ, വ്യക്തമായിട്ട് കാണാമല്ലോ. ഇത് മലേഷ്യൻ റെഡ് കൊടുത്തിട്ട് അശുവന്ത 3 ഗ്രാഫ്. ഇസ്രായേൽ എല്ലോ ആണ്, ഇസ്രായേൽ എല്ലോ താഴെ കാച്ചിരിക്കുമ്പോഴും കാണിക്കില്ല. ഇതുണ്ട്, ഇവിടെ നിന്ന് മലേഷ്യൻ റെഡ് വന്നിട്ട് ഇവിടെ നിന്ന് ഇസ്രായേൽ എല്ലോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം, ഇസ്രായേൽ എല്ലോ. അപ്പോൾ ഈ ഗ്രാഫ്റ്റിൻ്റെ താഴോട്ട് പൊടിക്കാൻ ജാറ് കാണിച്ചാലും അനുവദിക്കരുത്. എന്നാ മറിയ റോസ, ഇത് ഗ്രാഫ്റ്റഡ് അല്ല, ഡയറക്റ്റ് പീസ് കൊടുത്തിരിക്കുന്നത് മറിയ റോസ. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കണം, ഇത് വേറൊരു വെറൈറ്റിയാണ്. അർമാൻഡോ, അർമാൻഡോ റെഡ് റെഡ്ഡിഷ് കളറാണ് അർമാൻഡോ. ഇതൊക്കെ നട്ടിട്ട് 2 മാസം ആയതേ ഉള്ളൂ, 2 മാസം ആയില്ല, 8 മാസം കായ്ക്കും. അടുത്ത ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലെ കായ്ക്കും. മൊത്തം മതിലാണ്, മലേഷ്യൻ റെഡാണ്. പിന്നെ കാടക്കുന്നുണ്ട്, ചുവന്നില്ല. ഇത് മൊത്തം കംപ്ലീറ്റ് പൂവും കായയുടെ ഇടകയാണ്. മൊത്തം മുട്ട വന്നേ ഉള്ളൂ, മൊത്തം ബട്ടാണ്, ബട്ട് വന്നിരിക്കുകയാണ്. വ്യക്തമായിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മലേഷ്യൻ റെഡാണ്, വെറൈറ്റിയാണ് ഷുഗർ റൈറ്റ് വെറൈറ്റി. ഇത് കേരളത്തിലെ തീരെ റയറായിട്ട് കാച്ചിലുള്ളൂ, ഞങ്ങൾക്ക് കാച്ച് ഷുഗർ റൈറ്റ്. പഞ്ചസാര പോലെ ഇരിക്കും, അത്ര സ്വീറ്റാണ്, വളരെ സ്വീറ്റാണ് ഷുഗർ റൈറ്റ്. പിന്നെ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ഇതിൻ്റെ പൂമ്പൊടി ഈ ക്രോസ് പോളിനേഷൻ ഉള്ള ഏത് ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടാലും അത് പോളിനേഷൻ ആവും. ആ ഷുഗറുള്ള കഴിക്കാം. ആ അവിടെ കണ്ട, പക്ഷേ ഇത് പൂത്ത് നിൽക്കുന്നുണ്ട്, പതിനൊന്ന് പിടിക്കാം. ഇത് കാറ്റക്സ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു അടിപൊളി സംഭവമാണ്, പക്ഷേ ഇതൊരു 10,000-20,000 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. വാങ്ങിച്ചപ്പോൾ എൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ഞാനത്, അച്ഛൻ 107 വയസ്സ് കഴിഞ്ഞാണ് മരിച്ചത്, 107. അപ്പോൾ അത് അപ്പോൾ മരണസമയത്ത് എനിക്ക് ഇന്ന് മഴയത്താണ് ഇട്ട് പോയി, അവർക്ക് എല്ലാ തൈയും പോയി, ആ 2 തൈയേ കിട്ടിയുള്ളൂ. ഇതിൽ ആപ്പിൾ അണക്കത്തെ കാവരും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, തറയില്ലാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി അവരൊന്ന് കാണിക്കാൻ വേണ്ടി ട്രമ്മിൽ വെച്ചിരിക്കുന്നത്. ഒന്നാ നമ്മളത് ഇവിടെ പാറയാണ്ട് നടാൻ പറ്റില്ല, അറിയില്ല കടാന്നുണ്ടോ, അതുകൊണ്ടാണ് ട്രമ്മിൽ വെച്ചിരിക്കുന്നത്. ആ ചെയ്യാൻ പറ്റും, ടെറസിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ട്രമ്മിൽ വെച്ചിട്ട് ട്രമ്മിൽ കൊടുത്താൽ മതി. ആ അയ്യോ, ഒരു സംഭവം കേട്ടാ, നിങ്ങളെ ഭാഗ്യം തന്നെ കേട്ടാ. ഇത്രയും കറങ്ങിയിട്ട് നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി. ഇപ്പം എല്ലാം കാച്ചു നിൽക്കുന്നേ ഉള്ളു, പഴുത്തില്ല, പഴുക്കാറായ ഒന്നേ ഉള്ളായിരുന്നു, അതവർക്ക് പറിച്ചു കൊടുത്ത്. ഞാൻ നോക്കി, റെഡ് കളറാണ്ടാ, ബീറ്റ്റൂട്ട് അല്ലടാ, സെയിം ലൈക്ക് ബീറ്റ്റൂട്ട്, വെരി സ്വീറ്റ് ആണ്. ചവിടല എനക്ക് ആ നിനക്ക് വേണ്ട, നിനക്ക് വേണ്ട, ആ നീ തന്നെ ഞങ്ങൾ തരാം, കടിച്ചു കട്ടികളായിട്ട്. ഈ 2 ഏക്കർ സ്ഥലം നടന്ന് ഫ്രൂട്ട്സും അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഒക്കെ കണ്ട് സത്യം പറഞ്ഞാൽ തളർന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകളും
അത് എങ്ങനെ നടുന്നത്, പിന്നെ അത് മാത്രമല്ല ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏകദേശം 35-40 അടുപ്പിച്ചിട്ടുള്ള വെറൈറ്റി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. എല്ലാം കാച്ചു വരുന്നതേ ഉള്ളൂ, സീസണിലാണത് കായ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ ആ സീസണല്ലായിരുന്നു കാച്ചു വരുന്നതേ ഉള്ളൂ, പഴുത്തിട്ടില്ലായിരുന്നു. ഏകദേശം പഴുത്ത് നമുക്ക് ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും നല്ലൊരു ഫാം നമുക്ക് പരിചയപ്പെടുത്തി തന്ന ചേട്ടന് നമ്മൾ നന്ദി പറയാണ്. ചേട്ടാ ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പൊ ഇത് ഇത്രയും പരിചയപ്പെടുത്തി തന്നതിന്. ഉണ്ണി ആദ്യം പറഞ്ഞപ്പോ ഉണ്ണി നല്ല രീതിയിലെല്ലാം പിടിച്ച ഉണ്ണിക്കെല്ലാം, ഉണ്ണിക്കും വൈഫിനും ഉണ്ണിയിലെ കുട്ടിക്കും എല്ലാം കാണാൻ പറ്റി. പിന്നെ പല്ലം വന്ന് കാണുമ്പോഴേ എനിക്ക് സന്തോഷമാണ് അവർ കാണുന്നതും കണ്ട് മനസ്സിലാക്കുന്നതും. അപ്പൊ എന്റെ മനസ്സിലുള്ള ആശയം അവർക്കും അവരുടെ മനസ്സിലുള്ള ആശയം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഓരോരോ പുതിയ ഐഡിയകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്തായാലും എല്ലാം കാണുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്തവർ വളരെ നന്ദിയുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് വരാം, ഫ്രൂട്ടുകൾ പാകമാകാൻ തരാം. എന്താ ഒരുപാട് എന്താ ഫാമിലി എല്ലാവർക്കും ഫ്രൂട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് തുടങ്ങിയില്ല, ഫ്ലവർ ആയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം വേണ്ടുന്നവരെ അത് നോക്കിയിട്ട് ചേട്ടനെ വിളിക്കുക. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.